ആ ഡീറ്റെയിൽ കാര്യം പറയാനാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോനിയറിൻ്റെ ഹാൻഡ് ഫീഡ് എങ്ങനെയാണ് ചെയ്യണേന്ന്, ഹാൻഡ് ഫീഡിൽ എന്താ കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതും പറഞ്ഞുതരും. പിന്നെ നമ്മുടെ കോനിയറിന് പേരിടാൻ കുറച്ച് പേരൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പേരിടൽ ചടങ്ങ് കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. ായിട്ടും കുറച്ച് അടിപൊളി പേരുകളൊക്കെ വന്നു. അതിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു, നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് ഒരു അടിപൊളി പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പേരെന്താന്ന് ഇപ്പൊ പറയാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹംദാൻ ഗൈസ്, ഹംദാൻ. എങ്ങനെയുണ്ട്, അടിപൊളി അല്ലേ? നിങ്ങളുടെ ഈ പേര് അടിപൊളിയാണെങ്കിൽ ഒന്ന് കമൻറ്റിലിട്ട് അടിപൊളിയാ, അടിപൊളി അല്ലെങ്കിൽ അടിപൊളി അല്ലാന്ന് അടിച്ചോ. അപ്പോൾ ഹംദാനാണ് നമ്മൾ പേരിടുന്നത്. പേരിടാനുള്ള കാരണം എന്താന്ന് പറയാം, നമ്മൾ ഇപ്പോൾ പറയാം. നമ്മൾ ഹംദാൻ പേരിടാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ദുബായ് കിങ്, യാ ദുബായ് കിങ് ഹംദാൻ ഗസിയാ. ഹംദാൻ എന്താ അവളുടെ ബെൻസ് കാറിൽ, ബെൻസ് കാറെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനം ബെൻസ് കാറെന്നല്ല, നമുക്ക് അതും വാങ്ങാൻ പറ്റില്ല. കോട്ടികൾ വിലയുള്ള ഒരു ബെൻസ് കാറിൽ പ്രാവ് വന്ന് മുട്ടയിട്ടു. മുട്ടയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ കാർ അവിടെ നിന്ന് എനക്കിയിട്ടില്ല, മൊത്തം കയറ് ചുറ്റും വലിച്ചു കിട്ടിയിട്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങളെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നിട്ട് കയറൊക്കെ ചുറ്റും വലിച്ചിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് എനക്കിയിട്ടില്ല. പൊട്ടിയൊക്കെ പിടിച്ചാകെ കാറ്. പിന്നെ ആ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ആ കാറ് പിന്നെ എടുത്തിട്ടുള്ളോ. അതുവരെ ആ കാർ അവിടെ എടുക്കായിരുന്നു. ആ ഒരു എന്താ പറയുക, ആ ഒരു മനസ്സ് കാരണമാണ് നമ്മുടെ കൂനിയറിന് നമ്മളെ ആ ഹംദാൻ എന്നുള്ളൊരു പേരിട്ട്. അത് മാത്രമല്ല, നമ്മുടെ ദുബായ് കിങ് ഹംദാൻ്റെ ഒരു കട്ട ഫാൻ കൂടിയാണ് ഞാൻ. കുറേ ബെറ്റുണ്ട് ഹംദാൻ്റെയിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കൂനിയറിനും ഹംദാൻ എന്നുള്ളൊരു പേരിട്ട്. അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. നമ്മുടെ കസിൻ്റെ വീട്ടിലൊരു അടിപൊളി തത്തി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പേരൊക്കെ വിളിക്കും. ആ തത്തയുടെ പേരും ഹംദാൻ തന്നെയായിരുന്നു. ഒരു ദിവസം രാത്രി നെയ്സായിട്ട് സ്നേക്ക് വന്നിട്ട് ഡെഡാക്കി കളഞ്ഞ കേസ്. ഭയങ്കര സഡായിരുന്നു പറഞ്ഞാൽ, ഭയങ്കര സഡായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും കൂടി ആണ് നമ്മൾ ഈ കോനിയറിന് ഹംദാൻ എന്ന് പേരിട്ടത്. അപ്പോൾ നമുക്കിനി ഹാൻഡ് ഫീഡിങ്ങിൻ്റെ കാര്യക്ക് പോവാം. അത് നമ്മളിപ്പോൾ നമ്മുടെ പേടിന് എന്ത് ഫുഡാണ് കൊടുക്കണതെന്ന് വെച്ചാൽ, ഇതാ ഇതാണ് പെറ്റ്സ് ലൈഫിൻ്റെ ഒരു ഫുഡാണിത്. പെറ്റ്സ് ലൈഫാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. നമ്മളിപ്പോൾ കഴിയാറായി. ഇതിന് ഏകദേശം 350 രൂപയാണ്, ഒരു 500 ഗ്രാമിനൊക്കെ വരുന്നത്. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്, പെറ്റ് ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇതൊരു ഹാൻഡ് ഫീഡിങ് ഫോർമുലയാണ്. ഇതാ ഇത് നമുക്ക് കോനിയേഴ്സിന് കൊടുക്കാം, മെക്കാവിന് കൊടുക്കാം, പിന്നെ ആഫ്രിക്കൻ ഗ്രേക്ക് കൊടുക്കാം, മിക്കത്തിനും കൊടുക്കാം, പച്ച തത്തയുടെ കുട്ടികൾക്കും കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട്. പിന്നെ ഇതാ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ബാക്കിലുണ്ട്, ഇൻഗ്രീഡിയൻസ് ബാക്കിലുണ്ട്. പിന്നെ ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ 500 ഗ്രാമിൻ്റെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ 1 കിലോ 1 കിലോഗ്രാമിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. 250 ഉണ്ട്, കുറവുണ്ട്, കൂടുതലുണ്ട്, അങ്ങനത്തെ കുറേ ഫോർമുലകളുണ്ട്. പിന്നെ ഇതിൻ്റെ വില കൂടിയ ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് പറ്റണ രീതിയിലുള്ളൊരു ഫുഡാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ പാക്കറ്റിൻ്റെ ബാക്കിൽ നമ്മുടെ ഈ ഫുഡിൽ എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളുണ്ട്, ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പിന്നെ എങ്ങനെ കൊടുക്കണ്ടേ ആ കാര്യങ്ങൾ, പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പൗഡർ ഫോമാണ് ഇതിൻ്റെ ഫുഡ് ഇരിക്കുന്നത്, ഒരു പൗഡർ ഫോമിലാണ്. ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തിളപ്പിക്കുക, വെള്ളം തിളപ്പിച്ചിട്ട് ഈ പൗഡർ അതിലേക്ക് ഇടുക, എന്നിട്ട് നല്ലവണ്ണം കലക്കി 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 ആറണ രീതിയിൽ ഒരു മീഡിയം ലെവലിൽ ചൂടാവണ വരെ ഇതിങ്ങനെ കലക്കിക്കൊണ്ട് നിൽക്കുക. എന്നിട്ട് നമ്മൾ സിറിഞ്ചിൽ അത് എന്താ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് സെറ്റാക്കാം. എന്നിട്ട് നമ്മളൊരു സിറിഞ്ചിൽ അത് കയറ്റി കൊടുക്കണം. സിറിഞ്ച് ഇതാ ഇതേപോലത്തെ ഒരു സിറിഞ്ച് ഇങ്ങനെ ഷോപ്പുകളിലും മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. വേറെ തരം ഒരു സിറിഞ്ച് ഉണ്ട്, നമ്മുടെ ഈ ബേഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു സിറിഞ്ച്. അതിന് ഏകദേശം ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ സാധാ ഒരു സിറിഞ്ചാണ്. എന്നിട്ട് നമ്മൾ സിറിഞ്ചിൻ്റെ ഈ ഭാഗം ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഒരു ട്യൂബാ, സാധാ ട്യൂബായാലും വെച്ച് കൊടുക്കണം. നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ ഡേട്ടി ആവരുത്. യാ ഒരു കുഴപ്പമൊന്നും പറഞ്ഞാൽ നല്ല ക്ലീനായിട്ട് ഫ്രഷ് ട്യൂബ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു പേടാണുള്ളതെന്നാണെങ്കിൽ ഒരു 5 മില്ലിയുടെ ഒക്കെ ഒരു സിറിഞ്ച് മതിയാവും. എന്താ ഒരു 5 മില്ലിയുടെ ഒക്കെ ഒരു സിറിഞ്ച് മതിയാവും ഒരു പേടിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ എത്ര നേരം കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു 1.5 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ കൊടുക്കുക. എന്ന് വെച്ചിട്ട് ഒരേ നേരം കൊടുക്കുമ്പോൾ നിങ്ങൾ അധികം കൊടുക്കരുത്, ലേശം തുണ്ടീശ വെച്ച് കൊടുക്കുക. ഒരു 5 മില്ലിയൊക്കെ വെച്ച് ഒരേ നേരം കൊടുക്കുക, ഇങ്ങനെ 1.5 മണിക്കൂർ അങ്ങനെ അങ്ങനെ കൊണ്ടുപോവാം. പിന്നെ നിങ്ങളൊരു 8 മണി 9 മണി ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കൊടുക്കരുത്, അവരുടെ ഉറങ്ങണ ടൈമാണ് ചേച്ചിയാ.
ഒരു ഉറങ്ങുന്ന ടൈമാണ് അവരുടെ. അതുകൊണ്ട് ആ ടൈമിൽ നിങ്ങൾ ഫുഡ് കൊടുക്കാണ്ടിരിക്കുക. ഇനി നമുക്ക് എങ്ങനെ അവർക്ക് ഈ സിറിഞ്ചിലൂടെ ഫുഡ് കൊടുക്കാൻ നോക്കാം. നമുക്ക് ഫുഡ് കൊടുക്കണത് എങ്ങനെയാ നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിളപ്പിച്ച വെള്ളത്തിൽ നേരത്തെ പറഞ്ഞു. അപ്പോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് സിറിഞ്ചിൽ ഇങ്ങനെ അത് വലിച്ചെടുത്തിട്ട് ഇങ്ങനെ അതിന്റെ കൊക്കിന്റെ അവിടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചോളൂ. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു ശീലവും. പിന്നെ നമ്മൾ വെക്കുമ്പോഴും അത് നമ്മൾ അതിന് കൊടുക്കുമ്പോഴും കഴിക്കും. അത് ഇത്തിരി പാടൊക്കെ വിടും കൊടുക്കാൻ, പിന്നെ ശരിയാവും അത്. നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇതിനെ വാങ്ങിയിട്ട് അപ്പം തൊട്ട് ഇത് കൊടുക്കുന്നതാണ്. ഇപ്പം അതിന് മനസ്സിലായത് ഫുഡാണ്, അതുകൊണ്ട് കഴിക്കുന്നുണ്ട് നല്ലോണം. കണ്ടോ നല്ലോണം നമ്മൾ കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നുണ്ട്. നിങ്ങൾ ഫുഡ് കൊടുക്കുന്ന ടൈമിൽ ആ ഫുഡ് കൊടുക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ വേറെ വല്ല പാത്രത്തിലോ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കുക. അതെന്തിനാന്ന് വെച്ചാൽ പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ കുറേ ദിവസം അങ്ങനെ ശീലിപ്പിക്കുമ്പോൾ പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ തട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവും ഫുഡ് കൊടുക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് ഓടി വന്ന് സുഖമായിരുന്നു ഫുഡ് കഴിക്കാൻ. അപ്പൊ കൊറേ പേര് നമ്മളെ കോനിയറിന്റെ പ്രൈസ് എത്രയെന്ന് ചോദിച്ചിരുന്നു. പ്രൈസ് നമുക്കൊരു 3,500 രൂപയ്ക്കാണ് കിട്ടിയത്. നമ്മുടെ ഒരു ജംഗിന്റെ ആണ് വാങ്ങിയത്. അപ്പൊ നമുക്ക് ഇത്രയും നൈസ് ആയിട്ട് വില കുറവിന് കിട്ടി. ഇപ്പൊ ഒരു കോമൺ പ്രൈസ് ആണെങ്കിൽ ഒരു 5,000 രൂപ വരും. ഒരു ചിക്കനൊക്കെ 5,000 രൂപ ഒക്കെ വരും. ഒരു അഡൾട്ട് പൈനാപ്പിൾ കോന്യൂർ ആണെങ്കിൽ ഒരു 10,000 രൂപ ഒക്കെ വരും. ഗൈസ് ഇത്ര കോസ്റ്റ്ലി ആണ് അഡൾട്ടിന്. 10,000 രൂപ ഒരു 9,000 രൂപ ഒക്കെ വരും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കോനിയർ പാർട്ട് 2 ആണ് ഗൈസ്. യാ 2 കോനിയർ പാർട്ട് 1 ഉണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മള് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോയുടെ അവസാനം ഒരു പെട്ടിയിൽ വരുന്നത് ഗൈസ്. അപ്പൊ ആ വീഡിയോയിൽ നമ്മുടെ കോനിയറിന്റെ ഇൻട്രൊഡക്ഷനും കുറെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ പോയി ഒന്ന് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം, എന്നാലാണ് നമുക്ക് അടുത്ത പാർട്ടുകൾ ഇടാനുള്ളൊരു ഇത് കിട്ടുക ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലേക്കണില്ലേ, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. 3 ഓപ്ഷൻ. അപ്പോൾ ഏറ്റവും ടോപ്പ് ചെയ്യണമെന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമായിരിക്കും. അപ്പോൾ